ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ വാട്ടർ ടാങ്കിനെ പറ്റിയിട്ടാണ് നോക്കാൻ പോകുന്നത്. നമ്മൾ പണ്ട് മുതലേ ഉപയോഗിച്ച് വരുന്നത് പ്ലാസ്റ്റിക് വാട്ടർ ടാങ്കുകളാണ്. അപ്പോൾ അതിന് ഒരുപാട് ദോഷവശങ്ങളുണ്ട്. അത് ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, പിന്നെ ഒരുപാട് ചൂടടിച്ചു കഴിഞ്ഞാൽ അതിലെ പ്ലാസ്റ്റിക് പാർട്ടിക്കിൾസ് വെള്ളത്തിൽ കലരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം നമ്മുടെ ആരോഗ്യത്തിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ, അപ്പോൾ നമുക്കറിയാം നമ്മുടെ കിച്ചണിൽ നമ്മൾ കുക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീൽ പാത്രങ്ങളാണ്. അപ്പോൾ അതുപോലെ തന്നെ ഒരു സുരക്ഷയാണ് നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ വാട്ടർ ടാങ്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് വീട്ടിൽ വെച്ചിരിക്കുന്ന വാട്ടർ ടാങ്ക്. ഹൈക്കോൺ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ സ്റ്റെയിൻലെസ് സ്റ്റീൽ വാട്ടർ ടാങ്കാണ് ഞങ്ങൾ വാങ്ങിച്ചത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പ്ലാസ്റ്റിക് വാട്ടർ ടാങ്ക് നമ്മൾ ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് പല ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള ചാൻസ് ഉള്ളതുകൊണ്ടാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ വാട്ടർ ടാങ്ക് വെക്കാന്നുള്ളൊരു ഡിസിഷനിൽ എത്തിയത്. അപ്പോൾ ഇത് 1000 ലിറ്ററിൻ്റെയാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നത് 20,000 രൂപയാണ്. അപ്പോൾ നമുക്കറിയാം നമ്മളൊരു പ്ലാസ്റ്റിക് വാട്ടർ ടാങ്കാണ് നമ്മൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അതൊരു നമുക്ക് 5,000-7,000 രൂപയ്ക്കുള്ളിൽ നമുക്കത് വാങ്ങിക്കാനായിട്ട് പറ്റും. പക്ഷേ നമ്മൾ കുറച്ച് പൈസ കൂടുതൽ ഇതിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്കിത് ലൈഫ് ലോങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മുടെ ആരോഗ്യത്തിനും കൂടെ നല്ലതായിട്ടുള്ള ഒരു കാര്യം കൂടി ആണ്. ഇതിപ്പോൾ വെർട്ടിക്കലായിട്ടുള്ള സ്റ്റെയിൻലെസ് സ്റ്റീൽ വാട്ടർ ടാങ്ക് ആണ്. ഇത് ഹൊറിസോണ്ടലിലും അവൈലബിൾ ആണ്. അപ്പോൾ ഇത് നമ്മുടെ പ്ലാസ്റ്റിക് വാട്ടർ ടാങ്ക് വെക്കുന്ന പോലെ നമ്മൾ ടെറസിൽ ഡയറക്റ്റ് ആയിട്ടല്ല വെക്കുന്നത്, കാരണം ഇതിൻ്റെ താഴെ ഒരു സ്റ്റാൻഡ് വരുന്നുണ്ട്. അത് വെർട്ടിക്കലായാലും ഹൊറിസോണ്ടലിനായാലും ഈ ഒരു സ്റ്റാൻഡിലാണ് ഈ വാട്ടർ ടാങ്ക് വെക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ പ്ലാസ്റ്റിക് ടാങ്ക് നമ്മൾ ടെറസിൽ ഡയറക്റ്റായിട്ട് വെക്കുമ്പോൾ വെള്ളം വീണ് പായൽ വരാനുള്ള ചാൻസ് ഉണ്ട്, പൂപ്പൽ പിടിക്കുക, അതുപോലെ തന്നെ ചെടിയൊക്കെ മുളയ്ക്കാനുള്ള അനുഭവങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ വാട്ടർ ടാങ്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് വരുന്നില്ല. നമ്മുടെ പ്ലാസ്റ്റിക് വാട്ടർ ടാങ്ക് പോലെ തന്നെ ഒരു ലിഡോട് കൂടിയാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ വാട്ടർ ടാങ്കും വരുന്നത്. ഇതിപ്പോൾ ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് 1 വർഷമായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും അഴുക്കാണ് ഇതിൽ വന്നിട്ടുള്ളത്, കാരണം നമ്മുടെ മോട്ടർ അടിക്കുമ്പോൾ അതിൽ നിന്ന് വരുന്ന ആ റസ്റ്റും അതുപോലെ തന്നെ വെള്ളത്തിലുള്ള ചെറിയ ചെറിയ പൊടികളും കാര്യങ്ങളും എല്ലാം ഏകദേശം ഇത്ര അഴുക്കാണ് ഇപ്പോൾ ഇതിലുള്ളത്. പ്ലാസ്റ്റിക് ടാങ്ക് ആകുമ്പോൾ നമുക്കറിയാം ഈ ചെളിയും അഴുക്കും എല്ലാം അതിൻ്റെ സൈഡുകളിലെല്ലാം പറ്റിപ്പിടിച്ചിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്കത് ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ അതിന് വേണ്ടി ഒരാളെ വിളിക്കണം, അതിനുവേണ്ടി നമുക്ക് പൈസ ചിലവ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വരും. പക്ഷേ സ്റ്റെയിൻലെസ് സ്റ്റീൽ വാട്ടർ ടാങ്ക് ആകുമ്പോൾ നമുക്കറിയാം ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ പാത്രത്തിൻ്റെ അകവശം വളരെ സ്മൂത്ത് ആയിട്ടുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ടാങ്കിൻ്റെ കാര്യത്തിലും വരുന്നത്. അപ്പോൾ ഈ അഴുക്കെല്ലാം കൂടെ അതിൻ്റെ നടുക്ക് ഭാഗത്താണ് വന്ന് കിടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അടിവശം റൗണ്ട് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് ഒരു വാൽവ് പുറത്തോട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ വാൽവ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഈ അഴുക്കും പൊടിയെല്ലാം കൂടെ പുറത്തേക്ക് കളയാനായിട്ട് പറ്റും. ഇപ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം, അങ്ങനെ റസ്റ്റ് ഒന്നും പിടിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ വാട്ടർ ടാങ്ക് വെക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. ഈ ഒരു ടാങ്ക് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സ്റ്റെയിൻലെസ് സ്റ്റീൽ സർഫസിനിടയിൽ ഹണി കോംബ് വെച്ചിട്ടാണ് ഇത് മാനുഫാക്ചർ ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ക്ലൈമറ്റിൽ വരുന്ന ചേഞ്ചസ്, അതായത് തണുപ്പായാലും ചൂടായാലും നമ്മുടെ വെള്ളം ഒരുപാട് തണുപ്പും ആവില്ല, ഒരുപാട് ചൂടും ആവില്ല. പക്ഷേ എൻ്റെ ഒരു അനുഭവത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഹീറ്റിൽ നിന്ന് ഒരുപാട് പ്രൊട്ടക്ഷനൊന്നും നമുക്കിതിൽ നിന്ന് കിട്ടുന്നില്ല. ഇനി ഇത് പല ബ്രാൻഡിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഹൈക്കോൺ എന്ന് പറയുന്നൊരു ബ്രാൻഡിൻ്റെയാണ് ഞങ്ങൾ പർച്ചേസ് ചെയ്തത്. ഇത് ആയുഷ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൽ അവൈലബിൾ ആണ്, ടിയാര എന്ന് പറഞ്ഞൊരു ബ്രാൻഡിലുണ്ട്, അതുപോലെ തന്നെ പ്യുർ അവർ. ഇങ്ങനെ ഇത്രയും ബ്രാൻഡ്സ് ആണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ വാട്ടർ ടാങ്കിൽ വരുന്നത്. ഇത് 250 ലിറ്റർ തൊട്ട് അവൈലബിൾ ആണ്. 250 ഉണ്ട്, 500 ഉണ്ട്, 1000 ഉണ്ട്, 1500 ഉണ്ട്, അങ്ങനെ ലിറ്റേഴ്സിൽ ഇത് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഈ ടാങ്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിൻ്റെ ഷേപ്പിൽ കുറച്ച് വ്യത്യാസമാണ്. അതായത് കുറച്ച് ഹൈറ്റ് കൂടുതലും വീതി കുറവും ആയിട്ടുള്ള രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് ടാങ്ക് ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഒരു 10 സെക്കൻഡ് മോട്ടർ ഓൺ ചെയ്യുക. അപ്പോൾ ആ വെള്ളം വരുന്ന ഫോഴ്സിൽ ഈ ടാങ്കിൻ്റെ അകവശം ഒന്ന് കഴുകും. അതിനുശേഷം കഴുകിയതിന് ശേഷം ഈ പൊടിയെല്ലാം ടാങ്കിൻ്റെ അടിയിൽ വന്ന് സെറ്റിലായി കിടക്കും. അതിനുശേഷം ഈ വാൽവ് നമ്മൾ തുറന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പൊടിയെല്ലാം പുറത്തേക്ക് പോകും. അങ്ങനെ നമുക്ക് ടാങ്ക് ഈസിലി ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ വാട്ടർ ടാങ്ക് ആകുമ്പോൾ അതിൻ്റെ വെയ്റ്റ് വരുന്നത് ഈ 4 കാലിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ അടിഭാഗമൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. അപ്പോൾ നമ്മൾ മറ്റ് പ്ലാസ്റ്റിക് വാട്ടർ ടാങ്ക് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് നീക്കാനോ അതിൻ്റെ അടിവശം ക്ലീൻ ചെയ്യാനോ ഒന്നും പറ്റില്ല. അപ്പോൾ ഇതായതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ അടിഭാഗം ക്ലീൻ ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. കീപ്പ് ഓൺ വാച്ചിങ് ആൻഡ് വ്ളോഗ്സ്.